ഇൻ ഫോക്കസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ചില ലേബർ നിയമങ്ങളിലെ മാറ്റവും അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഇൻഷുറൻസ് സ്കീമിനെ പറ്റിയാണ്. കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇവിടുത്തെ തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുന്നുണ്ട്, അതുപോലെ തന്നെ ലേബർ പ്രൊട്ടക്ഷനായിട്ടുള്ള നിയമങ്ങൾ വരുന്നുണ്ട്, ലേബർ ലോസിൽ മാറ്റം വരുത്തി. ലേബർ ലോസ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി 2022 ലേബർ നിയമങ്ങളിലെ തൊഴിൽ നിയമങ്ങളിലെ സമഗ്രമായ മാറ്റമാണെന്നുള്ളത്. അതനുസരിച്ചിട്ട് അതിൻ്റെ പ്രധാനമായ ഒരു കാതലായ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഈ ലേബർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമുക്ക്, അതായത് അവരുടെ ജോലിയിലെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യാറുണ്ടായിരുന്നത്. അതിനുശേഷമാണ് വന്നിരിക്കുന്നതാണ് ഇപ്പോഴത് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെട്ടാൽ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്ന ഒരു പുതിയ സ്കീമാണ്. അത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ക്യാബിനറ്റ് തീരുമാനിച്ചത്. അതനുസരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും പൊതുമേഖലയിലും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലും ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും എല്ലാ ജോലിക്കാർക്കും ജീവനക്കാർക്കും അവരുടെ കവറേജ് കൊടുക്കുന്ന ഒരു സാധനമാണ്. അതിന് രണ്ട് വിഭാഗം ആളുകളെയാണുള്ളത്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം 16,000 ദിർഹം ശമ്പളം കിട്ടുന്നത്, 16,000 വരെ ശമ്പളം കിട്ടുന്നവരും അതുപോലെ തന്നെ 16,000-ന് മുകളിലുള്ളവരുമായിട്ടുള്ള രണ്ട് കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 16,000 ദിർഹം വരെ ശമ്പളം കിട്ടുന്ന ആളുകൾക്ക് അവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ഒരു പ്രീമിയം അടച്ചാൽ മതിയാകും. വെറും 5 ദിർഹം മാത്രം ഒരു മാസം അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രൊട്ടക്ഷനിൽ നമുക്ക് അംഗമാകാം. അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ഒരു വർഷത്തേക്ക് ഒന്നിച്ചടയ്ക്കാം, അതായത് 60 ദിർഹം ഒന്നിച്ചടയ്ക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി പ്രൊട്ടക്ഷൻ കിട്ടും. ഈ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ജോലി നഷ്ടപ്പെട്ട് ഒരു മാസത്തിനകം അവർക്ക്, അതായത് അവരുടെ ബേസിക് ശമ്പളത്തിൻ്റെ 60% തിരിച്ചു കിട്ടുന്നത്, 60% 3 മാസത്തേക്ക് അവർക്ക് ശമ്പളം കിട്ടും. അല്ലെങ്കിൽ സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് 10,000 വരെ അവർക്ക് 3 മാസത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കും, അതായത് അടുത്ത തൊഴിൽ കിട്ടുന്ന ജോലി കിട്ടുന്നത് വരെയായിട്ടുള്ളത്. എന്നാൽ ഈ 16,000-ന് മുകളിലുള്ളവർക്ക് ഒരു മാസത്തെ അവരുടെ ഈ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിർഹമാണ്, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ 120 ദിർഹം ഒരു വർഷത്തേക്ക് അടയ്ക്കേണ്ടി വരും. അങ്ങനെ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 20,000 ദിർഹമാണ് അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ശമ്പളത്തിൻ്റെ 60% ബേസിക് ശമ്പളത്തിൻ്റെ 60% വരെ അവർക്ക് 3 മാസത്തേക്ക് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അത് ഈ കാറ്റഗറിയിൽ കിട്ടുന്ന ആളുകൾക്ക് ഇതിനകത്ത് പക്ഷേ ചില വിഭാഗക്കാരെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ പ്രൊട്ടക്ഷൻ കിട്ടാത്തത് ഒന്ന് ഡൊമസ്റ്റിക് വർക്കേഴ്സ്, വീടുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഡൊമസ്റ്റിക് വർക്കേഴ്സ്, അതുപോലെ തന്നെ പാർട്ട് ടൈം ജോലിക്കാർക്ക്, 18 വയസ്സിന് താഴെയുള്ളവർക്ക് ജോലി ചെയ്യാവുന്നുണ്ട്, അതുപോലെ പെൻഷനായിട്ടുള്ളവർ, റിട്ടയറീസിനും ഉള്ള ഇത്രയും വിഭാഗങ്ങൾ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാവർക്കും ഇതിൽ അംഗമാകാം. ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു 9 ഇൻഷുറൻസ് കമ്പനികളെയാണ് ഇതിനകത്ത് പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അത് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഈ പ്രൊട്ടക്ഷൻ കിട്ടും. ഇത് ഒരു വളരെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൊടുക്കേണ്ടത് ഈ പ്രീമിയം പലപ്പോഴും എംപ്ലോയേഴ്സ് അല്ല കൊടുക്കേണ്ടത്, അതായത് എംപ്ലോയീസ് തന്നെയാണ്, അതായത് തൊഴിലാളികൾ തന്നെ ജീവനക്കാർ തന്നെയാണ് ഇതിനകത്ത് അംഗമാകേണ്ടത്. അപ്പോൾ അങ്ങനെ അംഗമാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. ഇതിന് മുൻപ് വേറൊരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു, അതായത് നമുക്ക് ഇവിടെ ഒരു ജോലി അന്വേഷിച്ച് ഇവിടെ വന്ന ആളുകൾ എംപ്ലോയ്മെൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു 3,000 ദിർഹം അവർക്കൊരു ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കണമായിരുന്നു. ഒരു തൊഴിലാളിയെ ഇവിടെ ജോലിക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ 3,000 ദിർഹം ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ, ബാങ്ക് ഗ്യാരണ്ടി അതായത് എംപ്ലോയീസ് അല്ല കൊടുക്കേണ്ടത്, എംപ്ലോയറാണ് കൊടുക്കേണ്ടത്. അതാണെന്നുണ്ടെങ്കിൽ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയോ ഏതെങ്കിലും പ്രശ്നത്തിൽ അവർക്ക് തിരിച്ചു പോവുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകാനുള്ള പൈസ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എംപ്ലോയ്മെൻ്റ്. അതിലും ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 3,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയത് 100 എംപ്ലോയീസിൽ കൂടുതലുള്ള കമ്പനികൾക്ക് അത് ഒന്നിച്ച് 1,000,000 മാത്രം കൊടുത്താൽ മതിയാകും, അവർക്കുണ്ടാകും. അതിലും ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ളതായ ലേബർ നിയമങ്ങളിൽ സമഗ്രമായ മാറ്റം വരുത്തിയിരിക്കുന്നത് നമുക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്ക് അനുകൂലമായ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പം ഇത് എല്ലാവരും പ്രയോജനപ്പെടുത്തേണ്ട ഒരു സമയമാണെന്ന് പറയാം. അത് മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടയ്ക്കേണ്ട പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു സംഖ്യ മാത്രമാണ്, 5 ദിർഹം മാത്രമാണ് ഒരു മാസം. അല്ലെന്നുണ്ടെങ്കിൽ അത് ഒരു വർഷത്തേക്ക് ഒന്നിച്ചടയ്ക്കാം, അതായത് 60 ദിർഹം, 16,000 ദിർഹം വരെ ശമ്പളമുള്ള ആളുകൾക്കാണ് ആ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒന്നിച്ചടയ്ക്കാം. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരവരാണ് അടയ്ക്കേണ്ടത്, അതായത് എംപ്ലോയർ അല്ല, അതായത് തൊഴിലുടമകളല്ല, അതായത് എംപ്ലോയീസ് മാത്രമാണ് അടയ്ക്കേണ്ടത്. ഇത് ചേരുന്നതിന് വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിലും അതിൽ ചേരാം. അത് ലേബർ പിന്നെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻ്റ് അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നേരിട്ട് അടയ്ക്കാം. കൂടാതെ 9 ഇൻഷുറൻസ് കമ്പനികളെയാണ് ഇതിനകത്തേക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം ഈ 9 കമ്പനികളെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 9 ഇൻഷുറൻസ് കമ്പനിയാണ് ഇതിന് ഇത് പിന്നെ നമുക്ക് ഇൻഷുറൻസ് പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. അത് ജോലി നഷ്ടപ്പെട്ടാൽ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ
30 ദിവസത്തിനകം സാധാരണ അവർ പറയുന്നത് ഒരു 10 ദിവസമാണ് പറയുന്നത് 10 മുതൽ 30 ദിവസത്തിനകം അവർക്ക് കൊടുത്ത ഈ പണത്തിൻ്റെ അവർക്ക് ആ പ്രൊട്ടക്ഷൻ കവറേജ് കിട്ടും കവറേജ് എന്ന് പറയുന്നത് 16,000 ദിർഹം വരെ മാസം ശമ്പളമുള്ള ആളുകളുടെ ബേസിക് ശമ്പളത്തിൻ്റെ 60% അവർക്ക് തിരിച്ച് പിന്നെ പ്രൊട്ടക്ഷനായിട്ട് കൊടുക്കുകയാണത് അതായത് അത് 3 മാസത്തേക്ക് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഈ 16,000 മുകളിലുള്ളവർ 16,000 മുകളിലുള്ളവരുടെ പ്രീമിയം 10 ദിർഹമാണ് ഒരു മാസത്തേക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വർഷത്തെ 120 ദിർഹം മാത്രമാണ് നമുക്ക് പ്രീമിയമായിട്ട് അടയ്ക്കേണ്ടി വരുന്നത് ഈ പ്രീമിയം അടയ്ക്കുന്നവർക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അവരുടെ 20,000 ദിർഹം വരെ ആയിരിക്കും അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ശമ്പളത്തിൻ്റെ 60% ബേസിക് ശമ്പളത്തിൻ്റെ 60% അവർക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ അത് സബ്ജക്റ്റ് ടു ഒരു മാക്സിമം 20,000 ദിർഹം വരെ കിട്ടും അങ്ങനെ 3 മാസമാണ് അവർക്ക് കിട്ടുന്നത് അടുത്ത ജോലി കണ്ടെത്തുന്നവരെയോ അല്ലെങ്കിൽ ഇവിടുന്ന് പോകേണ്ടി വരുന്ന സമയം വരെയോ ഉള്ളതായ ഒരു ലേബർ പ്രൊട്ടക്ഷനാണ് ഇത് ഗവൺമെൻറ് കഴിഞ്ഞ കുറേ നാളായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നതായ ലേബറിന് അനുകൂലമായ കുറേ നിയമങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് വിസ നിയമങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വിസ നിയമങ്ങളിൽ ഒരു വലിയൊരു മാറ്റം വന്നത് ജോലി നഷ്ടപ്പെട്ടാൽ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം മാത്രമായിരുന്നു ഗ്രേസ് പീരീഡ് കിട്ടിക്കൊണ്ടിരുന്നത് ഇതിപ്പോൾ അങ്ങനെയല്ല 6 മാസം വരെ ഇവിടെ തുടരാമെന്നുള്ളതാണ് നമുക്ക് വിസ ക്യാൻസലാകാതെ തന്നെ 6 മാസം വരെ തുടർന്ന് അടുത്ത ജോലി കിട്ടുന്നത് വരെ തുടരാം അപ്പം ഈ ഗവൺമെൻറ് ഇവിടെ കഴിഞ്ഞ കുറേ നാളായിട്ട് അനുവർത്തിച്ചു വരുന്നതായ ഒരു നിയമങ്ങളുടെ ഭാഗങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് അനുകൂലമായ സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത്ഇൻഫോക്കസിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു പുതു അറിവുകളും കൂടുതൽ പുതുമയുള്ള വിഷയങ്ങളുമായി അടുത്ത അധ്യായത്തിലൂടെ കാണാം